തട്ടമിട്ട പെൺകുട്ടികളോട് യുവാക്കൾക്ക് പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയത് തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ്. പ്രത്യേകിച്ച് ആയിഷയായെത്തിയ ഇഷ തലവാറിനെ കണ്ടിട്ട് മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ചിത്രം നടിക്ക് നേടിക്കൊടുത്തത്. തട്ടത്തിൻ മറയത്തിന് ശേഷം അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമായ ബാംഗ്ലൂർ ഡേയ്സിലെ മീനാക്ഷി എന്ന കഥാപാത്രമാണ് താരത്തിൻ്റെതായി ശ്രദ്ധിക്കപ്പെട്ടത്. തട്ടത്തിൻ മറയത്തിൽ സത്യസന്ധിയായ കാമുകിയായിരുന്നെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിൽ തേപ്പുകാരിയായ കാമുകിയായിട്ടാണ് ഇഷ എത്തിയത്. തട്ടത്തിൻ മറയത്തിലെ കാമുകിയിൽ നിന്നും ബാംഗ്ലൂർ ഡേയ്സിലേക്കുള്ള കാമുകിയെ ഇഷ മാറിയപ്പോൾ ആരാധകർ ഒന്ന് ഞെട്ടി. എന്തിനാണ് നടി ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്തതെന്ന് പോലും ആളുകൾ ചിന്തിച്ചു. എന്നാലിപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലെ കഥാപാത്രം താരം ആഗ്രഹിച്ച് കിട്ടിയതാണെന്നും താരം തന്നെ അത് ചോദിച്ച് വാങ്ങുകയായിരുന്നുവെന്നും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള കാരണവും താരം തന്നെ പറഞ്ഞിരിക്കുകയാണ്. മീനാക്ഷി എന്ന കഥാപാത്രം തനിക്ക് ആഗ്രഹിച്ചു കിട്ടിയ റോളായിരുന്നു എന്നാണ് ഇഷ പറയുന്നത്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. നടി പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 10 വർഷത്തിനിടെ മനസ്സിനോട് ഇണങ്ങിയ ഒട്ടേറെ വേഷങ്ങൾ ചെയ്തു. വേണ്ട എന്ന് തോന്നിയ സിനിമകളും അതിലുണ്ടായിരുന്നു. ആയിഷയും മീനാക്ഷിയുമാണ് എൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ. ബാംഗ്ലൂർ ഡേയ്സിൽ നിത്യാമേനോൻ ചെയ്ത വേഷമായിരുന്നു തനിക്ക് ആദ്യം ലഭിച്ചത്. എന്നാൽ മീനാക്ഷി എന്ന നെഗറ്റീവ് റോൾ ഞാൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഐ ലവ് ദാറ്റ് തേപ്പുകാരി നിവിനുമൊത്ത് അഭിനയിക്കുമ്പോൾ അങ്ങനെയൊരു കോംബോ അടിപൊളിയായിരിക്കുമെന്ന് തോന്നി. ആ കഥാപാത്രം വളരെ റിയലാണ്. നമുക്കും ഇടയിലെ അങ്ങനെയൊരാൾ. തമിഴിലും തെലുങ്കിലും നിരവധി സിനിമകൾ ചെയ്തു, ഇപ്പോൾ ഹോളിവുഡ് സീരീസ് ചെയ്യുകയാണ്. സത്യത്തിൽ എന്നിലെ അഭിനേത്രിയെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ സഹായിച്ചത് സീരീസിലെ അഭിനയമാണ്. അതോടെ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി സിനിമയിലും അഭിനയ പ്രാധാന്യമുള്ള റോളുകളായിരിക്കും ചെയ്യുക എന്ന്. 2012 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്തിലൂടെയാണ് ഇഷ തൽവാർ മലയാളത്തിലെത്തിയത്. ചിത്രത്തിൽ ആയിഷ എന്ന ഉമ്മച്ചിക്കുട്ടിയെ ആയിരുന്നു ഇഷ അവതരിപ്പിച്ചത്. ഒറ്റ ചിത്രം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ നടിക്ക് കഴിഞ്ഞിരുന്നു.